ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ് അല്ലേ? ഫസ്റ്റ് ഗോ ബോൺ ഓൾവേസ് പോസിറ്റീവായി. സൽമാൻ ഖാൻസ് ഹൗസ് സെക്യൂരിറ്റി, അതായത് സൽമാൻഖാൻ്റെ വീട്ടിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മുംബൈയിലെ ബാന്ദ്രയിലുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും. അപ്പോൾ അവിടെയാണ് ഒരു ഡസനോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ സി പി നേതാവും മുൻ മഹാരാഷ്ട്ര മന്ത്രിയുമായിരുന്ന ബാബ സിദ്ദിഖ് ലോറൻസ് ശനിയാഴ്ച കൊല്ലവെടി അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ സൽമാൻഖാൻ്റെ വീട്ടിൽ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സൽമാൻഖാനും കൊല്ലപ്പെട്ട ബാബ സിദ്ദിഖും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സൽമാൻഖാൻ്റെ വീട്ടിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ബാബ സിദ്ദിഖ് ലോറൻസ് കൊല്ലപ്പെട്ടത്. അതായത് മൂന്ന് പേര് അദ്ദേഹത്തിനെതിരെ വെടിയുതിർക്കുകയായിരുന്നു. രണ്ടുപേരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഒരാളിപ്പോഴും ഒളിവിലാണ്. അപ്പോൾ ഒളിവിൽ പോയ ആളെ ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള പദ്ധതിയിലാണ് മുംബൈ പോലീസ് എന്ന് പറയാം. വെടിയുതിർത്തത് ബിഷ്ണോയ് സംഘത്തിലെ ആളുകളാണ് വെടിയുതിർത്തത്. അതായത് ബിഷ്ണോയ് സംഘവും സൽമാൻഖാനും തമ്മിൽ അത്ര ബന്ധമല്ല, കാരണം അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന് പറയാം. കാരണം 1998 കൃഷ്ണമൃഗത്തിൻ്റെ കേസ് സൽമാൻഖാൻ ജയിലിലൊക്കെ പോയത്, അപ്പോൾ ആ കേസിൽ സൽമാൻഖാൻ ഉൾപ്പെട്ടപ്പോൾ തന്നെ ബിഷ്ണോയ് സംഘം സൽമാൻഖാന് നേരെ തിരിഞ്ഞിരുന്നു. ബിഷ്ണോയ് സംഘത്തിൻ്റെ ലക്ഷ്യ ഓപ്പറേഷൻ സൽമാൻഖാനും ഉണ്ടായിരുന്നു, സൽമാൻഖാനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പലതവണയും സൽമാൻഖാന് ഭീഷണികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ സൽമാൻഖാൻ്റെ വീടിന് മുന്നിൽ അക്രമികൾ വെടിയുതിർത്തിട്ട് പോയതാണ്. അപ്പോൾ അന്നും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ സൽമാൻഖാൻ്റെ അടുത്ത സുഹൃത്തിനെ അവർ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ലൊരു സുഹൃത്ത് ബന്ധമായിരുന്നു ബാബ സിദ്ദിഖും സൽമാൻഖാനും തമ്മിൽ. കാരണം സൂപ്രധാനങ്ങളായ സൽമാൻഖാനെ ഷാരൂഖാനെ പിണക്കം മാറ്റിയത് പോലും ബാബ സിദ്ദിഖിൻ്റെ ആ ഒരു മധ്യസ്ഥതയിലാണ്, ഒരു ഇടപെടലിലാണ്. കാരണം 2013 ഇഫ്താർ പാർട്ടികളൊക്കെ നിരവധി നടത്തും. അപ്പോൾ ഇഫ്താർ പാർട്ടിക്ക് ഇടയിലാണ് സൽമാൻഖാനും ഷാരൂഖാനും തമ്മിൽ പിണക്കം മാറ്റിയതും, 5 വർഷത്തോളം പിണങ്ങിയിരുന്ന അവരുടെ പിണക്കം മാറ്റിയതും, അതിന് മുൻകൈ എടുത്തതും ബാബ സിദ്ദിഖാണ്. അങ്ങനെ അടുത്തൊരു സുഹൃത്തായിരുന്നു ഈ കൊല്ലപ്പെട്ട രാഷ്ട്രീയക്കാരനായ ബാബ സിദ്ദിഖിനത്. അപ്പോൾ ശനിയാഴ്ചയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൽമാൻഖാൻ പിന്നീട് വന്നിരുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം. അപ്പോൾ കനത്ത സുരക്ഷയിലാണ് സൽമാൻഖാൻ വീട്ടിൽ എത്തിയത്. ചുറ്റും വൻ സെക്യൂരിറ്റിയിൽ, വൻ സുരക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചതും ഒക്കെ എന്ന് പറയാം. അപ്പോൾ ഏതായാലും ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൽ വൻ സുരക്ഷയാണ് മുംബൈ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിഷ്ണോയ് സംഘം ഇങ്ങനെ സൽമാൻഖാനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ബിഷ്ണോയ് സംഘത്തിൻ്റെ നേതാവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അതായത് ദാവൂദ് ഇബ്രാഹിമുമായിട്ടും സൽമാൻഖാനുമായിട്ടും ബന്ധമുള്ളത് കൊണ്ടാണ് അദ്ദേഹം, അതായത് ബാബ സിദ്ദിഖ് കൊല്ലപ്പെട്ടതെന്നാണ് ബിഷ്ണോയ് സംഘത്തിൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൽമാൻഖാന് എല്ലാം കൂടെ ആയപ്പോഴേക്കും അടുത്ത ടാർഗറ്റ് ഇനി സൽമാൻഖാനാണോ എന്നാണ് മുംബൈ പോലീസിൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൽ, ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൽ സുരക്ഷ ശക്തമാക്കിയതും. അദ്ദേഹത്തിനും വൻ സുരക്ഷയാണ് ശക്തമാക്കിയിരിക്കുന്നത്. വീട് സന്ദർശിച്ചപ്പോഴെല്ലാം വൻ സുരക്ഷയിലാണ് അദ്ദേഹം. ബാബ സിദ്ദിഖിൻ്റെ വീടും, അതോടെ ആശുപത്രിയിലും അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു ബാബ സിദ്ദിഖിൻ്റെ വീടും സന്ദർശിച്ചത്. ഏതായാലും അത്ര നല്ല റിപ്പോർട്ടുകളല്ല മുംബൈയിൽ നിന്നും പുറത്തു വരുന്നതെന്ന് പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സൽമാൻഖാൻ സ്ഥിരം ഭീഷണിയാണ് അല്ലേ ഈ ബിഷ്ണോയ് സംഘം ഉയർത്തുന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.